മുന്നേറ്റം നടത്താൻ ഉറച്ച ഈമാനും നിശ്ചയദാർഢ്യമുള്ള ജീവിതവും സദാചാരപരമായ വ്യക്തി ജീവിതവുമാണ് നമ്മ നമ്മെ നയിക്കാനുള്ളത്. ഇൻഷാല്ലാ മഹാനരായ സുൽഫാനുൽ ഉലമാ ഉസ്താദ് അവർക്ക് നിമിഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഉന്നതമായ ഒരു ആത്മീയ വലിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ചേർക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം അവിടെയുണ്ട്. ഇൻഷാല്ലാ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പുതിയ കാല വെല്ലുവിളികളെ അതിജയിക്കാനുള്ള ആത്മബലം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ശരിയായ ഈമാനിക അടിത്തറയിൽ നിന്ന് കാലത്തോട് സംവദിക്കാനുള്ള കരുത്തു നമുക്ക് വേണം. ലോകത്തിന്റെ മുമ്പിൽ ആവശ്യമായ വിദ്യാഭ്യാസവും അറിവും നമുക്ക് അന്യമാകാൻ പാടില്ല. ഏതറിവുള്ളവരോടും അഭിമുഖീകരിക്കാനുള്ള വൈജ്ഞാനിക മികവ് ഈ ഉമ്മത്തിന് നേടേണ്ടതുണ്ട്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ വൈജ്ഞാനിക നഗരികൾ മുഴുവനും ഉണ്ടാക്കിയത് ഈ ഉമ്മത്തിന്റെ മക്കളാണ്. നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. ഇമാമുകളുടെ കാൽച്ചുവടുകൾ പതിഞ്ഞിടത്താണ് വിജ്ഞാനത്തിന്റെ അന്തർധാരകൾ നിലകൊള്ളുന്നത്. അതിൽ നിന്ന് യൂറോപ്പ് പകർപ്പെടുക്കുകയായിരുന്നു, ലോകത്തുള്ള സർവകലാശാലകൾ കോപ്പിയെടുക്കുകയായിരുന്നു. ആ ഇന്നലകളുടെ പാരമ്പര്യത്തെ പുതുകാലത്തെ വീണ്ടെടുക്കേണ്ടവർ നമ്മളാണ്. ബഗദാദിനെ പോലെ ഒരു വൈജ്ഞാനിക പാരമ്പര്യം പറയാൻ ലോകത്തെ മറ്റേത് ജനവിഭാഗത്തിനാണ് കഴിയുക? പ്രിയമുള്ള സഹോദരന്മാരെ, സ്പെയിനിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തോട് കടപ്പാടില്ലാതെ ഇന്ന് യൂറോപ്പിന്റെ വിജ്ഞാനത്തിന്റെ അടിവേരുകൾ പൂർണ്ണമാവുകയില്ല. ലോകത്തെ മുഴുവനുമുള്ള സർവകലാശാലകൾ, വൈജ്ഞാനിക കേന്ദ്രങ്ങൾ എല്ലാം എത്തിച്ചേരുന്നത് നമ്മുടെ മഹത്തുക്കളായ ഇമാമുകളുടെ പഠനശാലകളിലേക്ക്, പാഠശാലകളിലേക്ക്, എഴുത്തുപുരകളിലേക്കാണ് എത്തിച്ചേരുക എന്ന് നമുക്കറിയാൻ കഴിയും. ആധ്യാത്മികമായും ആത്മാർത്ഥമായും ലോകത്തെ വൈജ്ഞാനിക സേവനം ചെയ്യാൻ നമ്മുടെ മുൻഗാമികളെ പോലെ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത്രയേറെ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വേറെ ഏത് ജനവിഭാഗത്തിനാണ് ഏതെങ്കിലും ഒരു വിജ്ഞാനശാലയിൽ എഴുതാൻ കഴിഞ്ഞത്? നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥപ്പുരകളിൽ ഇമാമുകളുടേതായി അടുക്കി വെച്ചിരിക്കുന്നത് പോലെ വേറെ ഏത് നാഗരികതയുടെ, ഏത് സാംസ്കാരിക ചരിത്രത്തിന്റെ, ഏത് മതവിഭാഗത്തിന്റെ, ഏത് ജനവിഭാഗത്തിന്റെ ആളുകൾക്കാണ് അത്രയും ഈടുറ്റ രചനകൾ ഇന്ന് പോലും ബാക്കിയാകുന്നത് പോലെ ലോകത്തെവിടെ ആർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു? നിഷ്പക്ഷമായ പഠനം നടത്താൻ നമുക്ക് കഴിയണം. നമ്മൾ അറിയേണ്ടത്, അറബി സാഹിത്യത്തിന്റെ ഈത്തില്യങ്ങളായി അറബ് രാജ്യം അവരുടെ ഭാഷാ നൈപുണ്യയിൽ മുന്നേറുന്ന കാലം. അനറബ് നാട്ടിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധമായ ഹദീസിന്റെ വിജ്ഞാനങ്ങൾ ആറിമാമിങ്ങളും ഏറ്റെടുക്കുന്നത്. അവരുണ്ടാക്കിയ വിപ്ലവത്തോട് കിടപിടിക്കാൻ വൈജ്ഞാനിക ലോകത്ത് വേറെ ആരാനുള്ളത്? വേറെ ആരാനുള്ളത്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളെയും വേറെ ഒരു ഗ്രന്ഥവും ലോകത്ത് വായിക്കപ്പെടുന്നില്ല. വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ പ്രത്യുൽപാദനപരമാകുന്നില്ല. വായിക്കപ്പെടുന്നു എന്ന കേവലം ഗവേഷണ പഠനത്തിന്റെ മേശപ്പുറത്തിരിക്കുകയല്ല, പ്രത്യുൽപാദനപരമായ അറിവ് നൽകാൻ നമ്മുടെ മഹാന്മാരായ ഇമാമുകളുടെ വൈജ്ഞാനിക സ്രോതസ്സുകൾ പോലെ, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ റിസാല പോലെ, അർറിസാല പോലെ, ബഹുമാനപ്പെട്ട ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിന്റെ റിയാദു സ്വാലിഹീൻ പോലെ, മിൻഹാജ് പോലെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യുൽപാദനപരമായും സാമൂഹ്യ സ്പർശിയായും വിപ്ലവം ഉണ്ടാക്കിയ രചനകൾ ഏത് ജനവിഭാഗത്തിനാണ് നൽകാനുള്ളത് എന്ന് ചോദിക്കുന്നത് ഞാൻ മാത്രമല്ല, യൂറോപ്യന്മാരായ പഠിതാക്കളും ഗവേഷകന്മാരും ലോകത്തോട് വിളിച്ചു ചോദിക്കുകയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയോളം ലോകത്തെ മനുഷ്യനാൽ രചിക്കപ്പെട്ട വേറെ ഏത് ഗ്രന്ഥമാണ് പ്രിയമുള്ളവരെ വായിക്കാനും പഠിക്കാനും ഉള്ളത്? അത് കേവലമായ ഒരു സംഗീകരിക്കപ്പെട്ട വായനയല്ല, വായനയ്ക്ക് വേണ്ടിയുള്ള വായനയല്ല, ഒരു ഗ്രന്ഥ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഗ്രന്ഥമല്ല. അതിന്റെ ഉള്ളറകളുടെ, അതിന്റെ ഓരോ പദങ്ങളെയും ഓരോ പ്രയോഗങ്ങളെയും ഓരോ ചില്ലകളെയും പുതുകാലത്തെ ശാസ്ത്ര സംവിധാനങ്ങളോട് ചേർത്ത് ഗവേഷണം ചെയ്യപ്പെടുന്നു എന്നതാണ് യൂറോപ്യന്മാർ സഹീഹുൽ ബുഖാരിക്ക് രചിച്ച
അനുബന്ധങ്ങളുടെയും പട്ടികകളുടെയും വ്യാഖ്യാനങ്ങളുടെയും കഥ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇത് ഏഷ്യയിലോ യൂറോപ്പിലോ ആഫ്രിക്കയിലോ എവിടെയെങ്കിലും ഉള്ള മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തിനോ മതവിഭാഗത്തിനോ ഇതുപോലെ ഒരു ഗ്രന്ഥത്തിന്റെ കഥ പറയാനില്ല. അതുകൊണ്ട് ഇന്നലെകളുടെ പാരമ്പര്യങ്ങളുടെ വീണ്ടെടുത്തുകൊണ്ട് അറിവിന്റെ മേഖലയിൽ മുന്നേറാൻ അടുത്ത ഒരു 5 വർഷത്തെ കാൽവെപ്പുകളിൽ നമ്മുടെ മുമ്പിലുള്ള പ്രധാനമായ അജണ്ടകളിൽ ഒന്ന് ഓരോ പ്രവർത്തകന്റെയും വൈജ്ഞാനിക പ്രബുദ്ധതയെ പരമാവധി ഉയർത്താനുള്ള പരിശ്രമങ്ങളുടെ പദ്ധതികളാണ് മുന്നിൽ കാണുന്നത്. നമ്മുടെ മുമ്പിലുള്ള കരിയർ കാഴ്ചപ്പാടുകൾ പുതുക്കിപ്പണിയാൻ വേണ്ടിയാണ് അടുത്ത ഒരു 5 വത്സരകാലം പ്രസ്ഥാനം ചുവടുവെപ്പുകൾ നടത്തുന്നത്. ഇന്ന് ഈ നഗരിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിസ്ഡം കരിയർ ഗൈഡ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാവരും ഓരോ കോപ്പി വാങ്ങി നിങ്ങളുടെ ഉപരിപഠന അവസരങ്ങളെ നിർണയിക്കണം. നാളെ നിങ്ങൾ ഓരോരോ റിമാർക്കബിൾ പോയിന്റിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് സേവനം ചെയ്യേണ്ടവരാണ്. നിങ്ങൾ ആലോചിക്കണേ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ജനതയുടെയും ഒരു ന്യൂക്ലിയസിനോടാണ് അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ സംസാരിച്ചത്. ഈ വിഷയത്തിലേക്ക് കടന്നാൽ നേരമേറെ വേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഗോള വ്യവസ്ഥിതി എന്ന പ്രയോഗം വരുന്നതിന് മുമ്പ്, ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്ന പ്രയോഗം വരുന്നതിന് മുമ്പ്, ഗ്ലോബൽ വില്ലേജ് എന്ന പ്രയോഗം വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും ഒരു ന്യൂക്ലിയസിനോടാണ് അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ സംസാരിച്ചത്. അതാണ് ഓരോ സ്വഹാബികളുടെയും ഭൂഖണ്ഡങ്ങളിലെ ആക്ഷനുകൾ എടുത്തു നോക്കിയാൽ, അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും നടപടികൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഓരോ നാടുകളിലെത്തിയപ്പോൾ ആ സ്വഹാബികളുടെ പെരുമാറ്റങ്ങളുടെയും പ്രബോധന രീതികളുടെയും വ്യത്യസ്തതകൾ പരിശോധിച്ചു നോക്കിയാൽ, അവരവർ അഭിമുഖീകരിച്ച ജനതയുടെ വൈജാത്യങ്ങളെ പഠിച്ചു നോക്കിയാൽ നരവംശപരമായ ഒരു പഠനം വളരെ പ്രസക്തിയേറുന്നുണ്ട്. അവിടെ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാനുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിനെല്ലാം ഒരു സ്റ്റെം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ സ്വഹാബത്തിന് കൈമാറി കൊടുക്കുകയായിരുന്നു. അവർ എത്തിപ്പെട്ട ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു മാനുഷിക പ്രശ്നത്തെയോ ഒരു മാനവിക വിചാരത്തിന്റെയോ മുമ്പിൽ ഒരു സ്വഹാബിയും പകച്ചു നിന്നിട്ടില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഓരോ ഭൂഖണ്ഡങ്ങളിലെയും കർമ്മശാസ്ത്രജ്ഞനാണ് പരിശോധിക്കേണ്ടത് എന്ന് മഹാന്മാരായ ഫുഖഹ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ധാരകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെയും അല്ലാമ ഇബ്നു ഹജർ തങ്ങളുടെയും എല്ലാം വിജ്ഞാന വഴികളെയും ഓരോ കാലത്തും രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെയും ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് മിൻഹാജിന്റെ പുതിയ വിപ്ലവം നടത്തേണ്ടി വന്നത് എന്ന് ചരിത്രപരമായ ഒരു പഠനം നടത്തി നോക്കിയാൽ ഓരോ ദേശത്തും സ്വഹാബികളുടെ പിൻഗാമികളായ ആളുകൾ അവിടുത്തെ നരവംശ സമീപനങ്ങളോടും മാനുഷിക വിചാരങ്ങളോടും ഭൂപ്രകൃതിയോടും ഇസ്ലാമിക വിശ്വാസ കർമ്മ അനുഷ്ഠാന ശാഖകളെ എങ്ങനെയാണ് ചേർത്ത് വെച്ച് പഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം വായിച്ചു തള്ളേണ്ടവരല്ല നമ്മൾ. നമ്മൾ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടവരാണ്. നമ്മൾ കേവലമായ പതാക വിളിച്ച മുദ്രാവാക്യം വിളിക്കേണ്ടവരല്ല. കാലത്തിന്റെ കാലസന്ധികളുടെ മതിൽക്കെട്ടുകളെ ധർമ്മത്തിന്റെ നീയത്തുകൊണ്ട് വകഞ്ഞു മാറ്റിയിട്ട് ലോകത്തുള്ള മുഴുവൻ ദുശക്തികളോടും കലഹിക്കാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത്. ഒരു ഭാഗത്ത് ഫാഷിസത്തിന്റെ കോന്ത്രം പല്ലുകൾ ലോക ജനതയോട് മുഴുവനും ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. നവലിബറലിസത്തിന്റെ പേരിൽ എല്ലാ മൂല്യങ്ങളെയും മതചിട്ടകളെയും സാംസ്കാരിക അടിക്കല്ലുകളെയും ഇല്ലായ്മ ചെയ്യുന്ന പുതിയ ഉദാര സാംസ്കാരിക ആവിഷ്കാര സമീപനങ്ങളോട് നമുക്ക് കൃത്യമായി മറികടക്കാനുള്ള ഉൾക്കരുത്തുണ്ട്. ഇതുപോലെ ഒരു ഉൾക്കരുത്ത് വേറെ ഒരു പ്രസ്ഥാനത്തിനും ലോകത്തില്ല. അവിടെയാണ് മഹാന്മാരായ ഇസ്ലാമിക പ്രചാരകന്മാർ ലോകത്തെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ജനത എങ്ങനെയായിരുന്നു എന്ന് പഠിച്ച് അവരോട് ധർമ്മം സ്ഥാപിച്ചു കൊടുക്കാൻ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ മെത്തഡോളജി അല്ല സയ്യിദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രയോഗിച്ചിട്ടുള്ളത്. അതായിരുന്നില്ല മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ പ്രയോഗിച്ചത്.
അതായിരുന്നില്ല അനസുബിനെ മാലിക് റളിയല്ലാഹു അൻഹു ബസ്രയിൽ പ്രയോഗിച്ചത്. അതായിരുന്നില്ല അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇറാഖിൽ അഥവാ ബഗ്ദാദിൽ പ്രയോഗിച്ചത്. അങ്ങനെ ഓരോ ദേശങ്ങളെയും നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ അവിടെയെല്ലാമുള്ള ജനവിഭാഗങ്ങളോട് കർമാനുഷ്ഠാനങ്ങളുടെയും സമീപന രേഖകളുടെയും കൃത്യമായ മെത്തഡോളജി തയ്യാറാക്കിയ ഒരു ഉമ്മത്തിന്റെ പിന്മുറക്കാരായ നമുക്ക് ഈ കാലത്തെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും. ആരും പകച്ചു നിൽക്കേണ്ട കാലമല്ല ഇത്. ചിലർ വിചാരിക്കും ഫാഷിസത്തിന്റെ തേറ്റപ്പല്ലുകൾ കശ്മീരിന്റെ താഴ്വരകളിൽ ഒരു കുരുന്ന കുഞ്ഞിന്റെ ജീവനോട് ഇപ്പോഴും ഇതാ ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. മറുഭാഗത്ത് സ്കൂളിൽ പഠിച്ചിട്ട് വന്ന ഒരു 16-കാരനോട് മൃഗീയമായി പെരുമാറിയ ഒരു ജനതയുടെ സമീപനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ഇതിനേക്കാളേറെ ദുഷ്കരമായ ഇന്നലകളോട് ഈമാനിന്റെ കരുത്തുകൊണ്ട് മറികടന്ന് ജയപതാകമറത്തിയവരാണ് നമ്മൾ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ഇടവഴിയിലൂടെ കടന്നു പോകുമ്പോ ക്രൂരമായ പീഡനമേറ്റു വാങ്ങി പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന സുമയ്യ റളിയല്ലാഹു അൻഹാ മഹദിയോട്, മഹദിയുടെ പ്രിയപ്പെട്ട കുടുംബത്തോട് വിളിച്ചു പറയുകയാണ്, സബറൻ ആല യാസിർ, ഓ യാസിർ കുടുംബമേ, നിങ്ങൾ അനുഭവിക്കുന്ന തീഷ്ണതകൾ ഞാൻ അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. മൗഇദകുമുൽ ജന്ന, ഇനിയിതാ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാനുണ്ട്. അവരോട് സ്വർഗം പറഞ്ഞുകൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിപ്പിച്ചില്ല. എന്നിട്ട് പ്രായോഗികമായ ഭൗമജീവിതത്തിന്റെ വിപ്ലവ കാൽവെപ്പുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നിർണയിച്ചതെന്നറിയുമോ? സൻഹാ മുതൽ ഹദറമൗത്ത് വരെ ഒരു പെണ്ണ് നടന്നു പോയാൽ ആ പെണ്ണിനെ സംശയപരമായി അല്ലെങ്കിൽ അപകടകരമായി അല്ലെങ്കിൽ വഴിവിട്ട വികാരത്തോടെ നോക്കുന്ന ഒരു കണ്ണുപോലുമില്ലാത്ത ധാർമ്മിക പരിസരത്തെ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കൂടെയുള്ള ആടിനെ ഏതെങ്കിലും ചെന്നായ കടിക്കുന്നോ അത് മാത്രം ആലോചിച്ചാൽ മതി. മാനുഷികമായ പെരുമാറ്റത്തിലുള്ള ധർമ്മവിചാരമുള്ള ഒരു സംഘശക്തിയാണ് ഞാൻ രൂപപ്പെടുത്തുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ സാരം. അത് കേവലമായ ഒരു പ്രഖ്യാപനമായിരുന്നില്ല. സൻഹാ മുതൽ ഹദറമൗത്ത് വരെ ഒരു സ്ത്രീ എങ്ങനെ പോകുന്നത് കാണാൻ കഴിഞ്ഞു എന്ന് പിൽക്കാല ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. കശ്മീരിന്റെ മലമടക്കുകളോട് സാദൃശ്യമുണ്ട് അതിന്. സൻഹാ മുതൽ ഹദറമൗത്ത് വരെ സഞ്ചരിച്ചവർ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാം. യാദൃശ്ചികമാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ബൈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് കശ്മീരിന്റെ മലമടക്കുകൾ പോലെ ഇന്ന് ഏതോ അപകടത്തിന്റെ പോരാളികൾ ഒളിഞ്ഞിരിക്കുന്ന ഹൂത്തികളുടെ ഒളിത്താവളങ്ങളുള്ള മലകളുടെയും മലഞ്ചരിവുകളും കടന്നു പോകുന്ന ഒരു വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരിച്ചത്. അതുകൊണ്ട് നാം കാണേണ്ടത് കത്തുവയുടെയും ഉന്നോ ഇന്നാവയുടെയും താഴ്വരകളും നഗരങ്ങളും ഗ്രാമങ്ങളും ഇന്ന് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളുടെ പേരിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നാളെ നമ്മുടെ ധർമ്മചേതനയുടെ സംഘശക്തിയുടെ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ കൃത്യമായ ധാർമ്മിക പ്രവർത്തനങ്ങൾ സാമൂഹിക ക്ഷേമപരമായ ഒരു പരിസരത്തെ ഒരു ബഹുസ്വര ജനതയോട് സമർപ്പിക്കാൻ ശക്തിയുള്ളതായി വളരേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ലോകത്തോട് നീതി പുലർത്താൻ കഴിയുക. നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ കഴിഞ്ഞുപോയ മുൻഗാമികളായ ഇമാമുകൾ ബലാത്കാരപരമായ മതപരിവർത്തനത്തിലൂടെയല്ല ഇവിടെ ലോകത്തോട് സംവദിച്ചത്. ഇഷ്ടമുള്ളവർക്കും ബോധ്യപ്പെട്ടവർക്കും മതത്തിലേക്ക് വരാം. പക്ഷേ ഈ മതത്തിന്റെ മാനവിക നന്മകൾ എല്ലാവർക്കും സ്വീകാര്യമാണ്. അതുകൊണ്ടാണ് സിന്തസിസ് ഓഫ് ട്രഡീഷൻ എന്ന് പറയുന്ന ലേഖനത്തിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ലോകത്തുള്ള നാഗരികതകളോടും സംസ്കാരങ്ങളോടുമെല്ലാം നമുക്കൊരു ഒരുപാട് കടപ്പാടുണ്ട്. അവരിൽ നിന്ന് പലതും വാങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നല്ല സമൂഹമായി മാറിയത്. അതിൽ പ്രധാനമായും വാങ്ങിയ ഒരു വിഭാഗമാണ് അറബ്സും ഇസ്ലാമും എന്ന് വളച്ചുകെട്ടില്ലാതെ നെഹ്റു എഴുതിയിട്ടുണ്ടെങ്കിൽ ആ അറബ്സും ഇസ്ലാമും ഇവിടെ
ഹനാനിയ നീ എന്ന നീതിപൂർണമായ ജീവിതം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അത് മദീനയിൽ നിന്ന് പ്രവഹിച്ചു വന്ന മാനവികമായ മാനുഷികമായ സന്ദേശത്തിന്റെ പരിസരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, മഹാന്മാരായ നമ്മുടെ ഗുരുവര്യന്മാർ നമ്മളോട് സംവദിക്കാനുണ്ട്. അൽഹംദുലില്ലാഹ്, ആധികാരികമായ ഒരു തുടക്കത്തിന്റെയും പ്രൗഢമായ ഒരു ഉദ്ഘാടനത്തിന്റെയും ആധ്യാത്മികതയിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിന്റെയും തണലിലും അൽഹംദുലില്ലാഹ് അനുഗ്രഹാശിസുകളിലുമാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ആ അനുഗ്രഹം മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ ലോകത്തിന്റെയും വിജയമെന്ന് പറയുന്നത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗത്തിലേക്ക് ഒന്നുകൂടി ഞാൻ മടങ്ങുകയാണ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ഈ ഇവിടുന്ന നാലാളുകൾ 1000 പേരെ മറികടക്കാൻ പറ്റുന്നവരായിരിക്കും എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. അവർക്കെവിടെയെങ്കിലും ഒരു പാളിച്ച വന്നില്ലെങ്കിൽ അവർ ജയിച്ചടക്കിയിട്ടാണ് വരിക. ആ ജയമെന്ന് പറയുന്നത് ഒരു സായുധ മുന്നേറ്റമല്ല, ധാർമ്മികമായ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു സാംസ്കാരിക വിപ്ലവമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ കടന്നുപോയ വഴികളാണ് നമ്മൾ അതിലൂടെ അറിയുന്നത്. ഒരു കാര്യം കൂടി അനുബന്ധമായി പറയട്ടെ, പ്രിയമുള്ളവരെ, നമ്മളിവിടെയുള്ള ആനന്ദങ്ങളിൽ മയങ്ങി വീഴേണ്ടവരല്ല. നമ്മുടെ ആനന്ദമായ നമ്മുടെ ആത്യന്തികമായ സുഖം ഇവിടെയല്ല. നമ്മൾ ഇവിടെ സ്വർഗം പണിയാൻ വന്നവരല്ല, ഇവിടെ കർമ്മം ചെയ്ത് നാളെ സ്വർഗം പണിയാൻ വന്നവരാണ്. ഇവിടെ നമ്മൾ പ്രവർത്തന ഗോതയിലിറങ്ങി നാളത്തേക്ക് വീട് പണിയാൻ വന്നവരാണ്. നിങ്ങളുടെ കലാലയങ്ങൾ, നിങ്ങളുടെ സഹപാഠികൾ ഒരുപക്ഷെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസ്വാദനങ്ങളുടെയും ആർഭാടങ്ങളുടെയും വഴിവിട്ട പ്രണയത്തിന്റെയും അപകടകരമായ പ്രണയലോകങ്ങളുടെയും ഇടയിലേക്ക് പോയേക്കാം. അവർക്ക് പ്രണയിക്കാൻ ഈ ലോകമേ ഉള്ളൂ, അവർക്ക് പ്രണയിക്കാൻ അവരുടെ കണ്ണുമുന്നിൽ കാണുന്നവരേ ഉള്ളൂ, അവർക്ക് പ്രേമിക്കാൻ ഇവിടെയുള്ള പാലസുകളേ ഉള്ളൂ, അവർക്ക് സ്നേഹിക്കാൻ ഇവിടെയുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ല, നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആനന്ദങ്ങളുടെ ലോകം. അതാണ് ആത്യന്തികമായ ആസ്വാദനങ്ങളുടെ ലോകം. ആ ഒരു വിചാരമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. നമ്മളിവിടെ മദ്യപിച്ച് മയങ്ങിക്കിടക്കേണ്ടവരല്ല, നമ്മളിവിടെ കർമ്മകുശലതയോടെ പ്രവൃത്തി വഴിയിൽ ഇറങ്ങേണ്ടവരാണ്. നമുക്ക് വിശ്രമിക്കാനുള്ളത് ഇവിടെയല്ല. ഈ ഭൂമിയുടെ മുകളിൽ നമ്മൾ കർമ്മം ചെയ്യാനുള്ളവരാണ്. ഇന്ന് ഉദയാസ്തമാനത്തിനിടയിൽ എത്രമാത്രം നല്ല ചുവടുകളാണോ വെക്കാനുള്ളത്, അത് വെക്കേണ്ടവരാണ് നമ്മൾ. ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്, ഇന്നലെ നമ്മളോട് കഴിഞ്ഞുപോയി, നാളെ നമ്മളിലേക്ക് വരുമോ എന്നറിയില്ല. നമ്മുടെ മുമ്പിലുള്ള ഈ ഇന്ന് കൊണ്ടാണ് നമ്മൾ അനുസ്മരണ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയാവേണ്ടത്. എന്നാൽ നമുക്ക് നാളെ ചെന്നുകൊണ്ട് ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര സന്നിധാനത്തിൽ അനുസ്മരണ മാലിക് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് പറയും, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ തിരുചര്യകളുടെയും അവിടുത്തെ തിരുസേവനത്തിന്റെയും പാതവഴിയിൽ മുന്നേറിയ ഒരു പ്രിയപ്പെട്ട സേവകനാണ് ഞാൻ എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ അതിന്റെ പിന്നിൽ ചെല്ലാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഈ ഇന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുവടുകൾ മനസ്സിലാക്കി നാം പെരുമാറണം. അറിയുമോ സഹോദരങ്ങളെ, ഉഹദിന്റെ രണഭൂമിയിൽ നിന്ന് ലോകത്തോടെ വിട പറഞ്ഞ് ധർമ്മത്തിന്റെ പക്ഷത്തിൽ നിന്ന് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ജീവൻ പണയം വെക്കേണ്ടി വന്ന മഹത്തുക്കളായ സഹാബ, ആ സഹാബത്തിനെ അള്ളാഹു സ്വീകരിക്കുകയാണ്. സ്വർഗീയ ആനന്ദങ്ങളുടെ പറുദീസയിൽ അവരെ പാറിക്കളിക്കുകയാണ്. ആനന്ദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കഴിയുമ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട മിസ്ഹബുതങ്ങളുടെ ചോദ്യം, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങളുടെ ചോദ്യം, നമ്മൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് എന്നേക്കുമായി അസ്തമിച്ചു എന്നായിരിക്കുമല്ലോ നമ്മുടെ നാട്ടിൽ കഴിയുന്നവർ പറയുക. എന്നാൽ നമ്മളിവിടെ ഉദ്യാനത്തിൽ ആറാടുകയാണ്, ആരാമത്തിൽ ആസ്വദിക്കുകയാണ്, പൂങ്കാവനത്തിൽ നമ്മൾ ഓടിക്കളിക്കുകയാണ്. ഈ മനോഹരമായ ഉദ്യാനത്തിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന ആനന്ദങ്ങളെ ഭൂമി ലോകത്തുള്ളവരോട് പറയാൻ എന്താണ് നമുക്കൊരു മാർഗമുള്ളത്? ഉടനെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ ഈ അനുഭവിക്കുന്ന ആനന്ദങ്ങളെ ഭൂവിധാനത്തിലുള്ളവരോട് ഞാൻ പകർന്നു കൊടുക്കാം എന്ന് അല്ലാഹു ജല്ല ജലാലുഹു
അമ്മനവാലു താല മുൽക്കുഹു വകിബരിയാഹു അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കുകയാണ്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത്. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون الله إن فريت رما يدين إن سمثابن وليل പരിശുദ്ധമായ ഹിദായത്തിന്റെ വഴി നിർണയിച്ച് സ്ഥാപിച്ചു കൊടുക്കുന്നതിനിടയിൽ ഈ ലോകത്തോട് വിടമറിഞ്ഞു പോയ ആളുകൾ എന്നേക്കുമായി അസ്തമിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ മരിച്ചു തീർന്നിട്ടില്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾ പരാജയപ്പെട്ടിട്ടില്ല. നമ്മുടെ മുൻഗാമികൾ ലോകക്ഷേമ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിയ അടർക്കളത്തിൽ അടർന്നു വീണത് അവരുടെ അവസാനമായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അവരുടെ സമർപ്പണമായിരുന്നു. ആ സമർപ്പണത്തിലൂടെ അവർ മുന്നേറിയപ്പോൾ അല്ലാഹു ജല്ല ജലാലു അവർക്ക് നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്, അല്ല ഞങ്ങളുടെ ഈ അനുഗ്രഹം ആരാണ് ഭൂവിധാനത്തിലുള്ളവരോട് പറയുക. മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ, എന്റെ ജനത എന്നെ ആക്രമിച്ച എന്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എന്താണ് അല്ലാഹു എനിക്ക് നൽകിയത് എന്ന് ഞാൻ ആളുകളോട് പറഞ്ഞു. നിങ്ങൾ അക്രമം ചെയ്യരുതെന്ന്, നേർവഴിയിലേക്ക് വിളിക്കുന്നവരെ കയ്യേറ്റം ചെയ്യരുതെന്ന്, അപകടകരമായ സമീപനം നടത്തരുതെന്ന്, മദ്യപിക്കരുതെന്ന്, വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് പോകരുതെന്ന്, ചൂതാട്ടത്തിന്റെ വഴി തിരഞ്ഞെടുക്കരുതെന്ന് പറഞ്ഞപ്പോഴാണ് അവനെ ക്രൂശിച്ചു കളഞ്ഞത്. എന്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ ഒരുപാട് ആദരങ്ങളുടെ ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തിയിട്ടാണല്ലോ വിട്ടത് എന്ന് ഒന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നായിരുന്നു മഹാനരായ ഹബീബുൻ നജ്ജാർ തങ്ങൾ വാനലോകത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞത്. അതേ അതുതന്നെയാണ് ഉഹദിൽ നിന്ന് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഞെട്ടറ്റ് വീണ് മാത്തുക്കളായി മഹാന്മാരായ സ്വഹാബികൾ പറയുന്നത്, ഇതൊന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജനത എത്ര നന്നായിരുന്നേനെ. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, അതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാം, ഞാൻ പറഞ്ഞു കൊടുക്കാം ലോകത്തോട്. അങ്ങനെ അല്ലാഹു തആല ഏറ്റെടുത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ആ അവതരിപ്പിച്ചു കൊടുത്ത ആയത്തിന്റെ ആവേശത്തിലാണ് ഓരോ മുന്നേറ്റ വഴിയിലും നമ്മുടെ മുൻഗാമികൾക്ക് ജയിച്ചടക്കാനായത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ വരേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ അതാ മുഖം പൊത്തിയിരുന്ന് കരയുകയാണ്. എന്റെ റബീഉ ഇബ്നു സിയാദ് തങ്ങൾ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീനായ ഉമർ ഫാറൂഖ് തങ്ങളോട് റബീഉ ഇബ്നു സിയാദ് തങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്, അല്ലയോ മറന്നവരെ, ഈ ഭൂവിധാനത്തിന് ലോക സന്തോഷങ്ങളുണ്ടല്ലോ, ഇവിടെ നിങ്ങളുടെ മേൽ അല്ലാഹു തആല ഒരു അധികാരം നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ മേലൊരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വീഴ്ച വന്നു പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് പരിഹരിക്കാനാവില്ല. അല്ലാഹുവിന്റെ നിങ്ങൾ ചോദ്യപ്പെടുന്നതാണ് ഈ കാണുന്ന മുഴുവൻ ആളുകൾ